ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് നമുക്കൊരു കരിമീനെ എന്തെങ്കിലും ചെറിയ പുഴ മത്സ്യങ്ങൾ കിട്ടുമെന്ന് നോക്കാം. ഒരു ഷാപ്പ് കറി വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വർക്കണ റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് വാട്ടർ പുഴയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് നോക്കാം, മീനെ പിടിക്കാം. ജസ്റ്റ് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ റിസോർട്ടുകളാണ്, ചെറിയ ചെറിയ ഇതാണ്, വില്ലകളാണ്. ചെറായിലാണ് ഈ സ്ഥലം. ഫിഷിങ്ങും ബോട്ടിങ്ങും ഇതെല്ലാം ഉണ്ട്. നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. വെള്ളം കയറുന്ന ടൈമിൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. ഇത് വഞ്ചിയിൽ വന്ന് ഇടയ്ക്ക് ഞണ്ടെടുക്ക എടുക്കാൻ പോകാറുണ്ട്. ജസ്റ്റ് ആവശ്യമുള്ളപ്പോൾ പിന്നെ വഞ്ചി ഉണ്ടോ. ഇത് നമ്മൾ ചൂണ്ടിടാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം കേസ്, നമുക്ക് എന്തെങ്കിലും നല്ല മീനെ കിട്ടുമെന്ന്. എന്നെ സഹായിക്കാൻ വേറൊരു കൂട്ടരും കൂടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വരുന്നത് ചൂണ്ട. അതെ, ആ ഭാഗത്താണ് നമ്മൾ ചൂണ്ട വരുന്നത്. ആ ഭാഗത്ത് നമ്മൾ മൊബൈലൊന്നും കൊണ്ടുവന്നില്ല. അതാണ്. അപ്പം ഇതാണ് സ്ഥലം നമ്മുടെ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചൂണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ചൂണ്ടിടാൻ പോകുന്നത്. ചൂണ്ടിട്ട് ഇപ്പോൾ നോക്കാം. കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. കരിമീനാണ് ഇപ്പോൾ കിട്ടണത്, കരിമീൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കിട്ടിയ കരിമീൻ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ നല്ല നാടൻ കരിമീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം എടുക്കുക. പിന്നെ കടുക്, ഉലുവ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത്. കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണത്. പിന്നെ പാല്, തേങ്ങാപ്പാല്, പിന്നെ ഇച്ചിരി വെള്ളം. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇച്ചിരി ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് വേണ്ടിയുള്ള ഓയിൽ. ഇപ്പോൾ എന്തെങ്കിലും മീൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാകും, അതനുസരിച്ചുള്ള ഓയിൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വെച്ച ശേഷം ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ, അധികമാവരുത്, അധികമായി കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് പൊട്ടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി പൊട്ടി പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അധികം ഒനിയൻ നമ്മൾ യൂസ് ചെയ്യരുത്, മന്തിരിപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് അധികം ഒനിയൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിട്ടൊന്ന് സോട്ട് ചെയ്യാം നന്നായിട്ട്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സവാള ഉള്ളത് ഇട്ട് ഇട്ടാം, ഒനിയൻ ഇട്ട് സോട്ട് ചെയ്യാം. ഒനിയൻ നല്ലോണം സോട്ടായ ശേഷം നല്ലോണം ഒരു ബ്രൗൺ കളറാവണം, നല്ല രീതിയിൽ ആയിക്കോട്ടെ. അപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം ഒനിയൻ എടുക്കരുത്. അധികം ഒനിയൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മധുരിപ്പ് ടേസ്റ്റ് മാറും. പിന്നെ മുളക് പൊടി കുറച്ച് അധികം യൂസ് ചെയ്യുക. നമ്മൾ നാടൻ സ്റ്റൈൽ ഷാപ്പ് കറി പോലത്തെയാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 teaspoon മുളക് പൊടിയാണെങ്കിൽ 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇടാം. നല്ലോണം ഒന്ന് ഓയിലിട്ടൊന്ന് വയറ്റാം, കാരണം ആ ഒരു കുത്തലൊക്കെ പോകണം.
മുളകുപൊടി മഞ്ഞപ്പൂവിൻ്റെ ഒരു ഫ്ലേവർ കുത്തൽ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റാം. അതിലധികം രീതിയിൽ നല്ല ചൂടിട്ട് അധികം അടുപ്പത്തധികം ചൂടുണ്ടാവരുത്, ചെറിയായിട്ട് തീ കുറയ്ക്കാം. അത് തന്നെ ആവശ്യത്തിനത്തിൽ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഇതാക്കണം. അത് കഴിഞ്ഞ് ഈ കുളമ്പുള്ളി ഇട്ട് ഇട്ട വെള്ളത്തിൽ അത്യാവശ്യം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പുളിയും ഫ്ലേവറൊക്കെ ഒന്ന് ആവും നല്ല രീതിയിൽ. അതിന് കുറച്ചുകൊണ്ട് വെള്ളം ആഡ് ചെയ്യാം. എന്തുമാത്രം ആവശ്യത്തിന് വെള്ളം വേണം, എന്തുമാത്രം ഗ്രേവി എന്തെങ്കിലും വേണം, അതേ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. മീൻ എന്തോരമുള്ള രീതിയിൽ അതിന് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മീനിടുമ്പോൾ മീൻ ഉപ്പാവും. പിന്നെ കിട്ടിയ കരിമീനല്ല ഞാനിപ്പോൾ ഇടുന്നുണ്ട് അതിനകത്തേക്ക്. അത്യാവശ്യം കുഞ്ഞുങ്ങളാണ്, എന്നാലും കരിമീൻ കറിക്ക് വേണ്ടി അതിട്ട് ഇനി അതൊന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് വെക്കാം. ചൂടായിക്കഴിഞ്ഞ ശേഷം അത്യാവശ്യം ഒന്നാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്നാം പാൽ നമുക്ക് ആഡ് ചെയ്യാം. ഒന്നാം പാൽ നമുക്ക് ആഡ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ചൂടാക്കാം, ഒന്ന് തിളപ്പിക്കാം. ആ മീനൊക്കെ ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് കുക്കാകട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം തീയിൽ വെക്കരുത്. അധികം തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ പൊട്ടിപ്പോവും, അങ്ങനത്തെ അറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചെറിയ തീയിൽ വെക്കാം. അധികം ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ ഇളക്കാം, ചെറിയ നമുക്ക് അടി പിടിക്കണം, ജസ്റ്റ് ഇളക്കാം. അത് കഴിഞ്ഞ് അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. കരിമീൻ നാടൻ കറിയാണ്, അത്യാവശ്യം ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചനാണ്, ചെറിയൊരു കിച്ചനാണ്. അത്യാവശ്യം ഒരു 40 പേർക്ക് ഇപ്പോൾ ഫുഡ് പിടിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ വരും. അപ്പോൾ നമ്മൾ കരിമീൻ കറി റെഡിയാണ്, ചോറും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.